ചരിത്രത്തിൽ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുക്കുകയാണ്. ഇറാനിന്റെ ചാബഹാർ തുറമുഖം കൈകാര്യം ചെയ്യാനുള്ള ചുമതലയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശോധിക്കാം, ഇന്ത്യയുടെ ഈ കരാർ പാകിസ്ഥാനെയും ചൈനയെയും നേരിടാൻ എങ്ങനെ സഹായിക്കുമെന്നും, ഒപ്പം ഇന്ത്യയുടെ ആഗോള താല്പര്യങ്ങൾക്ക് ഈ കരാർ എന്താണ് അർത്ഥമാക്കുന്നതെന്നും. ഇറാനിലെ ചാബഹാർ തുറമുഖത്ത് ഒരു ടെർമിനൽ സജ്ജീകരിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള 10 വർഷത്തെ കരാറിൽ ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി ഒപ്പുവെച്ചു കഴിഞ്ഞു. വിദേശ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒപ്പുവെക്കുന്ന ആദ്യ കരാറാണിത്. ദീർഘകാല കരാർ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചാബഹാർ തുറമുഖം ആഗോള ചരക്ക് ഗതാഗതത്തിൽ നിർണായക സാന്നിധ്യമായ ഇറാനിന്റെ ഒരേയൊരു സമുദ്ര തുറമുഖമാണിത്. ഈ തന്ത്രപ്രധാനമായ ചാബഹാർ തുറമുഖത്തിന്റെ പ്രവർത്തനമാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇന്ത്യയും ഇറാനും 10 വർഷത്തെ നിർണായക കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ നീക്കം പ്രാദേശിക കണക്ടിവിറ്റിയും വ്യാപാര ബന്ധവും വർദ്ധിപ്പിക്കും. ശരിക്കും ഇവിടെ ഇന്ത്യ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അമേരിക്കയുടെ ഉപരോധമാണ് എല്ലാം വൈകിപ്പിച്ചത്. ഉപരോധത്തെ മറികടന്ന് തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യവും ഇന്ത്യയാണ്. എന്തായാലും തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത തിരിച്ചടിയാകും. ചാബഹാർ തുറമുഖ വികസനത്തിലൂടെ അയൽ രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും കര സമുദ്ര മാർഗങ്ങൾ ആശ്രയിക്കാതെ റഷ്യ, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും, തുടർന്ന് കാസ്പിയൻ കടലിലൂടെ റഷ്യയിലേക്കും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള വ്യാപാര മാർഗങ്ങൾ തുറക്കാൻ ഇന്ത്യക്കാകും. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി നിർമ്മിക്കുന്ന ഗ്വാദ്വർ തുറമുഖത്തിനും സിൽക്ക് റോഡിനുമുള്ള മറുപടി കൂടിയാണ് ഇറാനും ഇന്ത്യയും ഇതിലൂടെ നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചാബഹാർ തുറമുഖത്ത് നിന്ന് വെറും 72 കിലോമീറ്റർ മാത്രം അകലെയാണ് ഗ്വാദ്വർ തുറമുഖം. ഗ്വാദ്വർ തുറമുഖം വികസിപ്പിക്കാൻ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് തടയിടാൻ ഇത് ഇന്ത്യയെ സഹായിക്കുന്നു. അതുപോലെ മധ്യേഷ്യൻ വിപണിയിലേക്ക് ചരക്ക് എത്തിക്കാൻ പദ്ധതിയിട്ടാണ് ചൈന സിൻജിയാങ്ങിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് സിൽക്ക് റോഡ് നിർമ്മിക്കുന്നത്. ഇതിനെ മറികടക്കാനും ഇന്ത്യയെ സഹായിക്കുന്നതാണ് ചാബഹാർ തുറമുഖം. ഇതാദ്യമായാണ് ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്കിടയിലൂടെയുള്ള വ്യാപാരത്തെ ഗുണകരമായി ബാധിക്കുന്ന ഒരു വിദേശ പോർട്ട് മാനേജ്മെന്റ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാന്റെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും കരാർ ഒപ്പിട്ടു. ശരിക്കും ഇറാനെതിരായ US ഉപരോധം തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ തെളിയുന്നത്. ചാബഹാർ തുറമുഖത്ത് നിന്നും ഗുജറാത്തിലേക്കുള്ള ദൂരം മുംബൈയിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ളതിനേക്കാൾ വളരെ കുറവാണ്. പുരാതന കാലം മുതൽക്കേ വാണിജ്യത്തിന് പേര് കേട്ട ഈ തുറമുഖത്തിന്റെ മാസ്റ്റർ പ്ലാൻ 70s തന്നെ തയ്യാറാക്കിയതുമായിരുന്നു. ഈ തുറമുഖത്ത് നിന്നും ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും എത്താം. ഇറാൻ അതിർത്തിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ സരഞ്ചിലേക്കുള്ള സരഞ്ച് ദലറം റോഡിന്റെ നിർമ്മാണം ഇന്ത്യ 2009 പൂർത്തീകരിച്ചത്. ഈ നീക്കം ഇന്ത്യയുടെ ജിയോപൊളിറ്റിക്കൽ സ്വാധീനത്തിന് സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കൂടാതെ പ്രാദേശിക രാഷ്ട്രീയത്തിലും വ്യാപാര ചർച്ചകളിലും വർദ്ധിച്ച സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഈ ദീർഘകാല കരാർ ഉറപ്പിക്കുന്നതിലൂടെ ഇന്ത്യ ഇറാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക മാത്രമല്ല, മധ്യേഷ്യൻ വ്യാപാരത്തിൽ തന്ത്രപരമായി സ്വയം ഒരു പ്രധാന പങ്കാളിയായി നിലകൊള്ളുകയും ചെയ്യും.